കോൺഗ്രസ് നേതാവ് മനീഷ് തിവാരി ബി ജെ പിയുമായി ചർച്ച നടത്തിയെന്ന റിപ്പോർട്ടുകൾ. ആർ പി എൻ സിംഗ് മനീഷ് തിവാരിയുമായി സംസാരിച്ചു. പ്രശാന്ത് രഘുവംശമുണ്ട് ദില്ലിയിൽ നിന്ന്. പ്രശാന്ത്, ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ കോൺഗ്രസിന് തിരിച്ചടികളുടെ കാലം കൂടിയാവുകയാണ്. നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക്, രാഷ്ട്രീയമായി പല പ്രതിസന്ധികളും. ഇപ്പോൾ ഈ മനീഷ് തിവാരി ബി ജെ പിയുമായി സംസാരിച്ചെന്ന റിപ്പോർട്ടുകൾ കൂടി വരുന്നു, അതിന്റെ പശ്ചാത്തലം എന്താണ്, പുറത്തുവരുന്ന വിവരങ്ങൾ? നിമ്മി, അങ്ങനെ തന്നെയാണ്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കോൺഗ്രസിന് വലിയ ഒരു തിരിച്ചടിയുടെ ഒരു അന്തരീക്ഷമാണ് രാജ്യത്തുടനീളം ഉള്ളത് എന്ന് പറയാം. കാരണം പല സംസ്ഥാനങ്ങളിലും നേതാക്കളുടെ കുഴിഞ്ഞുപോക്ക് തുടരുകയാണ്, അല്ലെങ്കിൽ അധികാരത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ വളരെ ശക്തമാവുകയാണ്. നമുക്കറിയാം, നേരത്തെ മഹാരാഷ്ട്രയിൽ അശോക് ചവാൻ പാർട്ടി വിട്ടിരുന്നു. അശോക് ചവാൻ പാർട്ടി വിട്ടതിന് ശേഷം ഇപ്പോൾ കൂടുതൽ സംസ്ഥാനങ്ങളിൽ നിന്നും നേതാക്കളെ അടർത്തിയെടുക്കാനുള്ള ഒരു നീക്കമാണ് കോൺഗ്രസ് ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ കാണുന്നത്. മധ്യപ്രദേശിൽ കമൽനാഥ് പാർട്ടി വിടും എന്നുള്ള അഭ്യൂഹം കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ശക്തമാണ്. എന്തായാലും കമൽനാഥ് ഇക്കാര്യത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. താൻ എന്തെങ്കിലും തീരുമാനിക്കുമ്പോൾ അറിയിക്കാം എന്ന് മാത്രമാണ് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് കമൽനാഥ് പറഞ്ഞത്. അതേസമയം ഇപ്പോൾ പഞ്ചാബിലെ മുതിർന്ന നേതാവ് മനീഷ് തിവാരിയും പാർട്ടി വിടും എന്നുള്ള അഭ്യൂഹം ശക്തമാവുകയാണ്. മനീഷ് തിവാരി മുൻ കേന്ദ്രമന്ത്രിയാണ്, ലുധിയാനയിൽ നിന്നുള്ള എം പി ആണ്. ലുധിയാനയിൽ ബി ജെ പിക്ക് ഒരു ശക്തിയുള്ള പ്രദേശമാണ്. അതുകൊണ്ട് ലുധിയാനയിൽ ഇപ്പോൾ മനീഷ് തിവാരിയെ മത്സരിപ്പിക്കാം, പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കാം എന്നാണ് ബി ജെ പി മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം. മനീഷ് തിവാരിയുമായി ചില ബി ജെ പി നേതാക്കൾ സംസാരിച്ചു. അതിനുശേഷം നേരത്തെ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് വരികയും ഇപ്പോൾ യു പിയിൽ നിന്ന് രാജ്യസഭാ അംഗമാവുകയും ചെയ്യുന്ന ആർ പി എൻ സിംഗും മനീഷ് തിവാരിയുമായി സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആർ പി എൻ സിംഗും ഈ ബി ജെ പിയുടെ നിർദ്ദേശങ്ങൾ മനീഷ് തിവാരിയെ അറിയിച്ചിട്ടുണ്ട്. മനീഷ് തിവാരി ഇപ്പോൾ ഉയരുന്ന ഈ റിപ്പോർട്ടുകളെ കുറിച്ചും അഭ്യൂഹങ്ങളെ കുറിച്ചും സർക്കാരം പ്രതികരിച്ചിട്ടില്ല. നവജ്യോത് സിംഗ് സിദ്ധുവിന്റെ പേര് കഴിഞ്ഞ ദിവസം പഞ്ചാബിൽ നിന്ന് വളരെ ശക്തമായി ഉയർന്നിരുന്നു. സിദ്ധുവും ബി ജെ പി നേതൃത്വവുമായി തിരിച്ചു പോകാനുള്ള ഒരു ചർച്ച നടത്തുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് വന്നത്. എന്തായാലും അതിനിടയിലാണ് ഇപ്പോൾ മനീഷ് തിവാരിയുടെ പേരും പഞ്ചാബിൽ നിന്ന് ഉയരുന്നത്.